ഈ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയായി ഉണ്ടാക്കിയ ഒന്നിനെയും നമുക്ക് പഴി പറയാനാവില്ല. എന്നാൽ മനുഷ്യന്റെ ചില പ്രവൃത്തികൾ മൂലം പഴി കേൾക്കേണ്ടി വന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ലോകത്ത്. അവയെല്ലാം ഇപ്പോൾ ഡേഞ്ചറസ് പ്ലേസ് എന്ന നിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ യുക്തിപരമായി പെരുമാറിയാൽ ഏതൊരു അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉണ്ടായതിന് കാരണക്കാർ മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ അശ്രദ്ധയാണ്. ഇന്ന് നമുക്ക് വളരെ അതിശയിപ്പിക്കുന്ന 5 അപകടകരമായ സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. നമ്പർ 5, ഡെത്ത് റോഡ്. എൽ കമീനോ ഡി ലാ മുയർട്ട എന്നും പേരിട്ട് വിളിക്കുന്ന ഈ ഡെത്ത് റോഡ് ബൊളീവിയയിലാണുള്ളത്. ലോകത്തിലെ ഏറ്റവും മാരകമായ റോഡുകളിൽ ഒന്നാണിത്. ഏതാണ്ട് 43 മൈൽ നീളത്തിലുള്ള ഈ റോഡ് ഒരു പടുകൂറ്റാൻ മലയെ ചുറ്റിയാണ് കിടക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഈ യാത്ര വളരെയധികം അപകടം പിടിച്ച ഒന്നുകൂടിയാണ്. കുറഞ്ഞത് 300 പേരെങ്കിലും ഒരു വർഷം ഇവിടെ മരിക്കാറുണ്ട്. എന്നിരുന്നാലും ഇവിടേക്കുള്ള ആളുകളുടെ ഒഴുക്ക് തീരെ കുറവല്ല. ഇത്രയും അധികം മരണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഡെത്ത് റോഡ് എന്ന പേര് വന്നതും. ആമസോൺ കാടുകൾ നല്ല ഭംഗിയോടെ ഇവിടെ നിന്ന് കാണാനാകും. പക്ഷേ അത്രമേൽ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മണ്ണിടിച്ചിൽ കാരണം ഇവിടെ മരിച്ചവരുടെ എണ്ണവും തീരെ കുറവല്ല. നമ്പർ 4, ന്യൂസ്മാരിന ബീച്ച്. ആളുകൾ അധികം കുളിക്കാനോ മറ്റ് കടൽ വിനോദങ്ങൾക്കോ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഫ്ലോറിഡയിലുള്ള ഈ ബീച്ചിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടമുണ്ട്. ഷാർക്ക് അറ്റാക്ക് ക്യാപിറ്റൽ ഓഫ് വേൾഡ്, ആ ഒരു പദവിയിലാണ് ഇത് ഗിന്നസ് ബുക്കിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുമാത്രം സ്രാവ് ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. 240-ൽ അധികം സ്രാവ് ആക്രമണങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ബീച്ച് വിനോദങ്ങൾക്കായി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾക്കായി ഇവ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നീന്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഇവയുടെ സാന്നിധ്യം അറിയാനാവുകയില്ല. ആ ബീച്ചിൽ ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തെറ്റിച്ച് മുന്നോട്ട് പോയവർക്കാണ് കൂടുതലും അപകടം ഉണ്ടായിട്ടുള്ളത്. നമ്പർ 3, മദിദി നാഷണൽ പാർക്ക്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഈ സ്ഥലം വിട്ടുപോകില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ചെറിയൊരു കാടാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ബൊളീവിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മദിദി നാഷണൽ പാർക്ക് എന്നാൽ കാണുന്ന പോലെ അത്ര നല്ല സ്ഥലമല്ല. അവിടേക്ക് യാത്ര പോകുന്ന എല്ലാവരും അത്രമേൽ ശ്രദ്ധ തന്റെ ജീവന് കൊടുത്തില്ലെങ്കിൽ ആ പാർക്കിൽ നിന്നും ജീവനോട് പുറത്തു വരികയില്ല. സമൃദ്ധമായ കാടും ഒഴുകുന്ന നദികളും ആരെയും അങ്ങോട്ട് ആകർഷിക്കും. എന്നാൽ അവിടെ മാംസം തിന്നുന്ന ബാക്ടീരിയകൾ ഉൾപ്പെടെ ഒരുപാട് വന്യമൃഗങ്ങൾ വരെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കറിയില്ല. അവിടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കാട്ടുപന്നികളാണ്. അവയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്. കാരണം അതിന്റെ ആക്രമണത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ. എന്നിരുന്നാലും ഇനിയും അപകടങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെറിയൊരു മുറിവെങ്കിലും നിങ്ങളുടെ ശരീരത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൂടെ പാരസൈറ്റുകൾ നിങ്ങളുടെ ദേഹത്തേക്ക് കയറും. അത് തീർച്ചയായും നിങ്ങളുടെ മരണത്തിന് തുടക്കമിടും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താത്ത ആളുകൾ മരണത്തിന് കീഴടങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. നമ്പർ 2, പൾപിറ്റ് റോക്ക്, നോർവേ. ബ്രീച്ചേസ് പൾപിറ്റ് എന്നും പ്രിക്കിസ്റ്റോൺ എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലം നോർവേയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നാണ്. ഇതിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിന്റെ അപകടം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു രീതിയിലുമുള്ള സുരക്ഷ ഇത്രയും ആളുകൾ എത്തുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഒന്ന് കാല് തെറ്റിയാൽ വീഴുന്നത് ഏതാണ്ട് 2000 അടി താഴ്ചയിലേക്കാകും. എന്തൊക്കെയായാലും കുറഞ്ഞത് 200,000 ആളുകളെങ്കിലും ഒരു വർഷം ഇവിടെ എത്താറുണ്ടെന്നാണ് കണക്ക്. വരുന്ന ആളുകൾ സ്വന്തം ജീവന് അത്രയും കെയർ കൊടുക്കുന്നത് കൊണ്ടാവാം അവിടുത്തെ മരണസംഖ്യ താരതമ്യേന കുറവാണ്. പക്ഷെ താഴേക്ക് വീണ മരണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ആ മരണങ്ങളിൽ കൂടുതലും അതിന്റെ അറ്റത്ത് നിന്ന് എടുത്തിട്ടുള്ള സെൽഫികൾ കാരണമാണ്. ഏകദേശം 3 മണിക്കൂറെങ്കിലും നടന്നാലേ ഇതിന്റെ മുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിയാൽ നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. നമ്പർ 1, ചോൻബുരി എലിഫന്റ് കിങ്ഡം. ലോകത്തെ മറ്റൊരു അപകടകരമായ ഈ സ്ഥലം നമ്മുടെ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വളരെ കഷ്ടമെന്ന് പറയട്ടെ, ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. കാരണം ഇവിടേക്ക് എത്തിയ ആളുകൾ ഇതുപോലത്തെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുത്തെ ഗവൺമെന്റിന് ഈ സ്ഥലത്തിന്റെ റിസ്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സ്ഥലം എന്നേക്കുമായി അവിടെ അടയ്ക്കുന്നത്. ഇവിടെ പതുങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ജീവൻ എടുക്കുന്ന മുതലകളുടെ ഇടയിൽ നിന്നും സ്വന്തം ജീവൻ നോക്കുക എന്നതിലുപരി വേറൊന്നും തന്നെയില്ല. മുതലകൾക്ക് തീറ്റി കൊടുക്കുന്നതിനായി മുതലകൾക്കിടയിലേക്ക് ചെല്ലണം. ഒരുപാട് സുരക്ഷകൾ ഒന്നും തന്നെ ഇല്ലാത്ത കുട്ടികളെയും കുടുംബങ്ങളെയും അവിടേക്ക് കയറ്റിവിടുമായിരുന്നു. തീരെ സേഫ് അല്ലാത്ത ഒരു ഒഴുകുന്ന കൂട്ടിലാണ് ഇവരെ ആ മുതലകളുടെ അടുത്തേക്ക് വിടുന്നത്.
3 മീറ്ററിൽ കുറയാതെ നീളമുള്ള ഈ മുതലകൾ ആഹാരത്തിനായി അവിടെ കിടന്ന് ചാടും. ഒരു തവണയെങ്കിലും അത് ചാടി ആ കൂട്ടിലേക്കാണിത് വീഴുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവയുടെ ഇടയ്ക്ക് വെച്ച് ആ കൂട് പൊട്ടിപ്പോയാലോ, അത്രയും പേരുടെ ഒന്നും ബാക്കി കിട്ടില്ല. വളരെ അപകടകരമായ ഒന്നായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം തായ്ലാന്റ് ഗവൺമെന്റ് പൂർണ്ണമായും പൂട്ടിയത്.